മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 4 വയസ്സുകാരൻ മരിച്ചതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കുട്ടി മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന പരാതിയിലാണ് നടപടി. അനസ്തേഷ്യ നൽകിയതിലെ അപാകതയാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, വീണ്ടും ഒരു ചികിത്സാ പിഴവ് കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതും മരിച്ചത് വളരെ ചെറിയ 4 വയസ്സുകാരനായ ഒരു കുട്ടിയാണ്. ഇതിൽ അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്താണ് പോലീസ് നൽകുന്ന കൂടുതൽ വിശദീകരണം? ഇക്കാര്യത്തിൽ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് കൊണ്ടോട്ടിയിലെ മേഴ്സി ആശുപത്രിയിൽ ഈ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ വായിൽ ഒരു മുറിവുമായാണ് കുട്ടിയെ വന്നത്. അപ്പോൾ സർജറി വേണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് ഈ ഡോക്ടർമാർ ചെയ്തത്. അങ്ങനെ കുട്ടിയെ സർജറിക്ക് വിധേയനാക്കി. അങ്ങനെ അതിനുശേഷം കുട്ടി മരിക്കുകയാണ് ഉണ്ടായത്. അതിൽ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഈ അനസ്തേഷ്യ കൂടുതലായി നൽകിയതാണ് ഈ മരണത്തിന് ഇടയാക്കിയത്. മാത്രമല്ല അനസ്തേഷ്യസ്റ്റ് ഈ അനസ്തേഷ്യ നൽകുന്നതിന് പകരം ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ തന്നെ നൽകി. ഇത് പിഴവാണ്, ഈ പിഴവാണ് മരണത്തിന് കാരണമെന്നുള്ളതായിരുന്നു ആരോപണം. ഏതായാലും ഇന്ന് ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊണ്ടോട്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. ഏതായാലും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. അത് അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും അക്കാര്യം അവിടെ പരിശോധന, ഇപ്പോൾ ആ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ്. അതേസമയം വലിയ പ്രതിഷേധമാണ് ഇന്നലെ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കൊണ്ടോട്ടിയിലെ മേഴ്സി ആശുപത്രിയിൽ ഉണ്ടായത്. അരിമ്പ്ര സ്വദേശിയാണ് ഈ 4 വയസ്സുകാരൻ. ഈ കുട്ടിയുടെ വായിൽ കമ്പ് കൊണ്ടൊരു മുറിവ് ഉണ്ടാവുകയാണ് ചെയ്തത്. അതിൽ ബന്ധുക്കൾ പറയുന്നത് ഈ ശസ്ത്രക്രിയ നടത്തേണ്ട ഒരു കാര്യമില്ല, എന്നിട്ടും ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല ആദ്യം ഡോക്ടർ പറഞ്ഞത് അനസ്തേഷ്യ ഇസ്റ്റ് വന്ന അനസ്തേഷ്യ നൽകിയ ശേഷം മാത്രമേ ശസ്ത്രക്രിയ നടത്താനാവൂ. പക്ഷേ അതിനു മുൻപ് ഈ കുട്ടി മരിച്ചിരുന്നു. അതായത് ഈ ഡോക്ടർ, അതായത് ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ തന്നെ കുട്ടിക്ക് അനസ്തേഷ്യ നൽകി. ഇത് അമിതമായി പോയി, അതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളും ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഈ റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ എന്താണ് ഇക്കാര്യത്തിൽ കൃത്യമായി സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ശരി.